കോറോ മുച്ചിലോട്ട് പെരിങ്കാളിയാട്ടത്തിന്റെ മുന്നോടിയായുള്ള വരച്ചുവയ്ക്കൽ ചടങ്ങ് ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ നടന്നു. കാങ്കോലൻ മനോഹരൻ നേണിക്കമാണ് മുച്ചിലോട്ട് ഭഗവതിയുടെ തിരുമുടിയേറ്റാൻ നിയോഗിക്കപ്പെട്ടത്. ആയിരങ്ങളാണ് ചടങ്ങിന് സാക്ഷികളാകാൻ എത്തിച്ചേർന്നത്. പതിമൂന്ന് സംവത്സരങ്ങൾക്ക് ശേഷം കോറോം ശ്രീ മുച്ചിലോട്ടുകാവിൽ ഫെബ്രുവരി 4 മുതൽ 7 വരെ നടക്കുന്ന പെരിങ്കളിയാട്ടത്തിന്റെ മുന്നോടിയായുള്ള വരച്ചുവെക്കൽ ചടങ്ങ് ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ നടന്നു. രാവിലെ അരങ്ങിൽ അടിയന്തരത്തോടെയാണ് വരച്ചുവെക്കൽ ചടങ്ങുകൾക്ക് തുടക്കമായത്. തുടർന്ന് പൈനൂർ പൂന്തുരുത്തി മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രം അന്തിത്തിരിയനിൽ നിന്ന് കോറോം മുച്ചിലോട്ടുകാവ് അന്തിത്തിരിയൻ ഏറ്റുവാങ്ങുന്ന അരിയും തുമ്പപ്പൂവും നെല്ലും അഷ്ടമംഗലത്തിനുള്ള സ്വർണവും അരങ്ങിൽ ജന്മഗണേശൻ തയ്യാറാക്കിയ രാശിക്കളത്തിലേക്ക് ചിരിഞ്ഞു. ഇതിൽ സ്വർണത്തിന്റെ സ്ഥാനവും രാശിയും നോക്കിയാണ് തുടർന്നുള്ള പ്രശ്നചിന്ത നടന്നത്. ജന്മഗണേശൻ പ്രകാശൻ മണിയറുടെ നേതൃത്വത്തിലാണ് മുച്ചിലോട്ട് ഭഗവതിയുടെ തിരുമുടിയേറ്റാനുള്ള ദേവീഹിതം അറിയാനായി വരച്ചുവെക്കൽ ചടങ്ങ് നടത്തിയത്. മുച്ചിലോട്ട് ഭഗവതിയുടെ കോലതാരിയായി കാങ്കോലൻ മനോഹരൻ നേണിക്കത്തിനെ വരച്ചുവെക്കലിലൂടെ കണ്ടെത്തി. സ്വർണത്തിന്റെ സ്ഥിതി പുഷ്പാക്ഷരങ്ങളുടെ മധ്യഗണ്ണത്തിലെ തമിഴ്നിറ്റ് കന്നിപ്പുറവാ സ്ഥിതിയും പ്രധാനമായിട്ട് പരിഗണിക്കണം. സദ്ദേവതാനുഗ്രഹം അപ്പൊ അതിലെ ഉണ്ട്. നിവർത്തിരാശിയിലെ ചന്ദ്രൻ നിൽക്കുന്നു. അപ്പോ അതിലെ സർവേശ്വരാണം ധിഷണേ സ്ഥിതിത്യം സാന്നിധ്യമസ്മാ ധിഷണേ അനുകൂലെ നിത്രവിശൽ പ്രതിമോപീഠ ചലന ഛേദാധിക സന്നിധി ക്ഷീണത്വഞ്ച നിവേദ്യ ദീപവിഹതി അജ്ഞാധനാനം ഹതി ക്ഷേത്രേശ പ്രതിവാദജാത ദുരിത ക്ഷേത്രാഭാവ മതോമുഖിയെ കഥയതാം സ്വർണേഫലം ദൈവമേ. ഇത് രണ്ടാം തവണയാണ് മനോഹരൻ നേണിക്കത്തിന് ഭഗവതിയുടെ തിരുമുടി അണിയാൻ ഭാഗ്യം ലഭിക്കുന്നത്. മുച്ചിലോട്ട് ഭഗവതിയുടെ സഹദേവതമാരിൽ പ്രധാനിയായ കണ്ണങ്ങാട്ട് ഭഗവതിയുടെ കോലധാരിയായി ആലക്കാട്ടെ രഘു നേണിക്കത്തെയും കണ്ടെത്തി. ക്ഷേത്രം കൊയ്മക്കാർ, ആചാരക്കാർ, വാല്യക്കാർ, സ്ഥാനികർ ഉൾപ്പെടെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ആയിരക്കണക്കിന് ഭക്തജനങ്ങളാണ് ചടങ്ങിന് സാക്ഷികളാകാൻ എത്തിച്ചേർന്നത്. തിരുമുടി അണിയാൻ ഭാഗ്യം ലഭിച്ച കാങ്കോലൻ മനോഹരൻ നേണിക്കം മുച്ചിലോട്ടുകാവിൽ പ്രത്യേകം തയ്യാറാക്കിയ കുച്ചിലിൽ വ്രതം ആരംഭിച്ചു. വരച്ചുവെക്കൽ ചടങ്ങിന് ശേഷം ഭഗവതിയുടെ പീഠത്തിനായുള്ള പ്ലാവിന് കുറിയിടൽ ചടങ്ങ് നടന്നു. ജന്മാശാരിയുടെ നേതൃത്വത്തിലാണ് ചടങ്ങ് നടന്നത്. പീഠം കഴിച്ച് ബാക്കി വരുന്ന വിറക് മേലേരിക്ക് ഉപയോഗിക്കും. ഭക്തജനങ്ങൾക്കായി അന്നദാനവും ഒരുക്കിയിരുന്നു. ഫെബ്രുവരി 4 മുതൽ 7 വരെ നടക്കുന്ന കോറോം മുച്ചിലോട്ട് പെരിങ്കളിയാട്ട മഹോത്സവത്തിൻ്റെ മുന്നോടിയായുള്ള ഏറ്റവും സുപ്രധാനമായ ചടങ്ങാണ് വരച്ചുവെക്കൽ ചടങ്ങ്. അതാണ് ഇന്ന് ക്ഷേത്രസന്നിധിയിൽ നടന്നത്. ആയിരക്കണക്കിന് ഭക്തജനങ്ങളാണ് നാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഈ ചടങ്ങിന് സാക്ഷികളാകാൻ എത്തിച്ചേർന്നത്. മുച്ചിലോട്ട് ഭഗവതിയുടെയും ഒപ്പം കണ്ണങ്ങാട്ട് ഭഗവതിയുടെയും കോലധാരികൾ നിശ്ചയിക്കുന്ന ചടങ്ങാണിത്. മണിയറ പ്രകാശൻ ജ്യോത്സ്യരുടെ ജന്മഗണേശൻ മണിയറ പ്രകാശൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് ഈ ചടങ്ങ് നടന്നത്. മുച്ചിലോട്ട് ഭഗവതിയുടെ കോലമണിയാണ്, അതായത് രണ്ടാം തവണയും കോറോം മുച്ചിലോട്ട് ഭഗവതിയുടെ കോലമണിയാൻ ഭാഗ്യം ലഭിച്ചത് കാങ്കോലൻ മനോഹരൻ നേണിക്കമാണ്, അതായത് മനു നേണിക്കമാണ്. കണ്ണങ്ങാട്ട് ഭഗവതിയുടെ കോലമണിയാൻ ഭാഗ്യം ലഭിച്ചിരിക്കുന്നത് രഘു നേണിക്കം, ആലക്കാട് സ്വദേശിയായിട്ടുള്ള രഘു നേണിക്കമാണ് കണ്ണങ്ങാട്ട് ഭഗവതിയുടെ കോലമണിയാൻ ഭാഗ്യം ലഭിച്ചത്. ഏറെ ഭക്തി നിർഭരമായ അന്തരീക്ഷത്തിലാണ് ഈ ചടങ്ങ് നടന്നത്. ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ ഈ ക്ഷേത്ര സന്നിധിയിൽ ഈ ചടങ്ങിന് സാക്ഷികളാകാൻ എത്തിച്ചേർന്നിരുന്നു. ഇതേ തുടർന്ന് അന്നദാനവും ഇവിടെ ക്ഷേത്ര സന്നിധി ഒരുക്കിയിട്ടുണ്ട്. ക്യാമറമാൻ പവിത്രൻ കണ്ടത്തിനൊപ്പം ജയരാജ് വടവന്തു, നെറ്റ്വർക്ക് ന്യൂസ്.